ഹായ് ഹലോ, നമസ്കാരം. ദിസ് ഈസ് മീ ജയശങ്കർ. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളുടെ ഫസ്റ്റ് ഡേ റാലി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ റിക്രൂട്ട്മെന്റ് റാലി ഫിസിക്കൽ ടെസ്റ്റിന്റെ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, 10-ാം ക്ലാസ്സിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ടും കയ്യിലുണ്ടായിരിക്കണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെല്ലാം പുറത്തു വിട്ടിട്ടുണ്ട്. റണ്ണിങ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ എടുക്കുന്ന കോപ്പീസ് എല്ലാം അറ്റസ്റ്റഡും ആയിരിക്കണം. അറ്റസ്റ്റഡ് ചെയ്യാത്തവരെയും പുറത്താക്കിയിട്ടുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വരാൻ വരുന്ന നിൽക്കുന്നവരെല്ലാം ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഒറിജിനലും അതിൻ്റെ 3 കോപ്പീസും അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഇത് ഫിസിക്കലിന് മുൻപുള്ള കാര്യമാണ്. അങ്ങനെ ഫിസിക്കലിന് മുൻപ് നമ്മൾ റണ്ണിങ്ങിന് കയറുന്നതിന് മുൻപ് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇതില്ലാത്തവരെല്ലാം റണ്ണിങ് ചെയ്യാൻ അനുവദിക്കാതെ പുറത്താക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 10-ാം ക്ലാസ്സിൽ ഡി പ്ലസ് ഉള്ളവർ മസ്റ്റായിട്ടും മാർക്ക് ലിസ്റ്റ് എടുത്തിരിക്കണം. ഒരുപാട് പേർ, നിരവധി പേർ ഇപ്പോൾ ട്രിവാൻഡ്രമയുടെ റാലിക്ക് വന്നിട്ട് ഒരുപാട് പേർ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് പ്രാവശ്യം എല്ലായിടത്തും പറഞ്ഞതാണ്, നിങ്ങൾ മാച്ച് നിങ്ങൾ ഫ്രണ്ട്സ് കൊണ്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ ചെക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും റണ്ണിങ്ങിന് മുൻപ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും വരരുത്. ഇതിൻ്റെ എല്ലാം ഒറിജിനൽ എടുക്കാത്തവർ എങ്ങനെയെങ്കിലും നിങ്ങൾ ഒറിജിനൽ എടുത്തിരിക്കുക. സ്കൂൾ കോളേജിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് ആ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അത് വിഷമിക്കേണ്ടി വരും. എത്രയും പ്രാക്ടീസ് ചെയ്തെല്ലാം നമ്മൾ വെറുതെ ആയിപ്പോവും. ഇപ്രാവശ്യം അവർ നല്ല കർശനമായിട്ടാണ് നോക്കുന്നത്. ഒരുപാട് പേരെ ഞാനിപ്പോൾ കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഫിസിക്കലിൻ്റെ കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിലുള്ള ടൈമിംഗ് നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പോയ മുഴുവൻ പേർക്കും ഇപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ്, ഇപ്പോൾ ഇന്ന് നടന്ന ഫിസിക്കൽ ടെസ്റ്റിൽ റണ്ണിങ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഞാൻ ഇന്ന് ഷുവറായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഞാനിപ്പോൾ ഡോക്യുമെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുത്ത് ഇനി വരുന്നവർ ഈ ഒരു തെറ്റ് ആരും, അല്ലെങ്കിൽ ഇങ്ങനെയൊരു തെറ്റിനി പറ്റരുത്. റണ്ണിങ്ങിന് മുൻപേ ഔട്ടായി പോകുന്നത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമായിരിക്കും. അത് ആർക്കും ഇനി വരരുത് എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പ്രത്യേകമായിട്ട് ഡോണ്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ സൗജന്യമായിട്ടുള്ള അഗ്നിവീർ ഫ്രീ റിട്ടൺ എക്സാം ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള ക്ലാസ്സസ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ആവശ്യമായിട്ടുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിരുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻസ് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനി നല്ല വീഡിയോസുമായി നിങ്ങൾ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെയും ദിസ് ഈസ് മീ ജയശങ്കർ, സൈനിങ്.